അരീക്കോട്ടെ നെല്ലിത്തടായി ട്രെൻഡ് പ്ലേസ് കാണാൻ വേണ്ടി ഞങ്ങളൊന്ന് പോയി നോക്കുകയാണ്. ഇതാണ് നമ്മളിവിടെ വെട്ടുപാറയിൽ എത്തിയിട്ടുണ്ട്. വെട്ടുപാറയിൽ നിന്നാണ് നമ്മൾ ഈ നെല്ലിത്തടയിലേക്ക് തിരിയേണ്ട സ്ഥലം. ഇതാണ് നമ്മൾ ഈ സലഫി പള്ളിക്ക് ചാരിയുള്ള റൂട്ടിലാണ് നമ്മൾ അങ്ങോട്ട് മുകൾക്ക് പോകേണ്ടത്. വെട്ടുപാറ എന്നാൽ അരീക്കോട് എടവണ്ണപ്പാറ റൂട്ടിലാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഇതാ ഈ നെല്ലിത്തടായി റൂട്ടിലൂടെ ഇങ്ങനെ കയറി കയറി ഇവിടെ ഒരു അംഗനവാടിൻ്റെ ചാരി ഇതിൻ്റെ മുകൾക്കാണ് നമ്മൾ പോകേണ്ടത്. ഇവിടെയൊക്കെ റോഡുകളൊക്കെ തടഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഒരുപാട് യാത്രക്കാർ വാഹനമായിട്ട് വന്നിട്ട് ഓരോ വീടിൻ്റെ മുന്നിലും വെച്ചിട്ട് അവർക്ക് പോകാൻ വളരെയധികം ബുദ്ധിമുട്ടിയ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഈ ഞായറാഴ്ച ദിവസങ്ങളൊക്കെ ഒരുപാട് ആളുകൾ എത്തിയിട്ട് ഇവിടെ ആകെ ബ്ലോക്കായി ഒന്നിനും പറ്റാത്തൊരു സാഹചര്യത്തിലാണ് നാട്ടുകാർക്ക് ഇടയിലുള്ളത്. അതുകൊണ്ട് തന്നെ അവരൊക്കെ റോഡ് തടഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതങ്ങനെ മുകളിൽ നമ്മളെത്തി. ഇതാണ് നെല്ലിത്തടായിലേക്കുള്ള ഫസ്റ്റ് വ്യൂ. ഇതാണ് നമ്മൾ കാണുന്നത്. ഇത് ശരിക്കും ഒരു വെട്ടുപാറ തന്നെയാണ്. വിശാലമായ ചെങ്കൽ പാറയാണ് ഇവിടെ ഉള്ളത്. അത് തന്നെ ഒരു നല്ല വിശാലത പറഞ്ഞ അത്യാവശ്യം നല്ല വിശാലമായ ഒരു ഏരിയയിൽ നിറയെ പച്ചപ്പ് വിരിച്ച് നിൽക്കുന്ന നല്ല ഈ മഴക്കാലത്താണെങ്കിൽ ഇതിന് ഇത്രയും ഭംഗിയുള്ള ഒരു കാഴ്ച ഉണ്ടാക്കുക. നല്ല പച്ചപ്പ് നിറഞ്ഞുള്ള ഒരു മനോഹര കാഴ്ച തന്നെയാണ്. ഇവിടെ നല്ല കാറ്റാണ് ഉള്ളത്. നല്ല വൈകുന്നേരങ്ങളിലൊക്കെ ഏത് സമയത്തും കാറ്റാണ്. നമ്മളിവിടെ ഒരു 4 മണി സമയത്ത് എത്തിയിട്ടുള്ളത്. നല്ല കാറ്റാണ് ഇവിടെ ഉള്ളതൊക്കെ. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് നമ്മളിങ്ങനെ ഈ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അങ്ങനെ നല്ല കാറ്റൊക്കെ ആസ്വദിച്ചിട്ട് നമ്മളിങ്ങനെ ഒരുപാട് നേരം ഇവിടെ ഇരുന്ന് പോകും നമ്മൾ. അപ്പം എല്ലാവരും ഇപ്പോൾ അത് ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണിത്. ഒരുപാട് ആളുകൾ പല ദിക്കുന്നു ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ കച്ചവടക്കാരൊക്കെ ഉണ്ട് ഇവിടെ. നമ്മളിവിടെ ഒരു രസകരമായ ഒരു കച്ചവടക്കാരൻ നമ്മൾ പരിചയപ്പെട്ടു. ഒരുപാട് ആളുകൾ എത്തുമ്പോൾ ഇവനെ എന്താക്കും, ഈ ബോള് കൊണ്ട് ഒരു സ്റ്റമ്പിൽ എറിഞ്ഞ് വീഴ്ത്തുകയാണെങ്കിൽ അവർക്ക് സൗജന്യമായിട്ട് അവർക്ക് ഇത് എറിയാനുള്ള പൈസയും ഒന്നും വേണ്ട. പക്ഷേ എറിഞ്ഞ് വീഴ്ത്തി കഴിഞ്ഞാൽ അവന് അതിൻ്റെ ഒരു സമ്മാനമായിട്ട് നെല്ലിക്ക വേറെ എന്തെങ്കിലുമൊക്കെ അവൻ കൊടുക്കും. ആവശ്യമല്ല, നമുക്ക് ആൾക്കാർ സന്തോഷിച്ച് പോയിക്കോട്ടെ. കച്ചവടം കിട്ടില്ലേ? ഇത് അങ്ങനെ അരച്ചിലും എറിഞ്ഞിട്ട് കൊണ്ടിട്ടുണ്ടോ? ഓ, 4 ആൾക്കാർക്ക് നേരമുണ്ട്. ഇത് ഇവിടെ തുടങ്ങിയിട്ട് വന്നു, അത്രേ ഉള്ളൂ. 3 ദിവസമായി തുടങ്ങിയിട്ട് 4 ആൾക്കാർ നെല്ലിക്കായിട്ടുണ്ട്. പൈസ ആളുകളെ സന്തോഷിപ്പിക്കുക എന്നതാണ് ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം. അതുപോലെ തന്നെ കച്ചവടവും ജനങ്ങൾക്കിടയിൽ ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ട്രിക്ക് മാത്രമാണിത്. അംബാനി ചെയ്തേ ഫ്രീ ആയിട്ട് എല്ലാവർക്കും നെറ്റും കോളും 6 മാസം വെച്ച് കൊടുത്തു. അദ്ദേഹം കൊടുത്തിട്ട് എന്താ കാണിച്ചേ, 6 മാസം കഴിഞ്ഞാൽ എല്ലാവരോടും പൈസ വാങ്ങാൻ തുടങ്ങി. അതേ ട്രിക്ക് തന്നെ ഞാൻ ഫ്രീ ആയിട്ട് കൊടുക്കുന്നു. ഇത് കാണുമ്പോൾ ആൾക്കാർ ഇവിടെ നിന്ന് ഇന്റെ അടുത്ത് നിന്ന് കളിച്ച് കൊയങ്ങുന്നവര് കൊയങ്ങി വരുന്നവര് ഇന്റെ അടുത്ത് നിന്ന് സാധനം വാങ്ങിപ്പോ. ഓക്കെ സാറെ, ട്രൈ ചെയ്തോടി. താങ്ക് യു. കാണട്ടെ അങ്ങനെ. 1-ാമത്തെ ഊഴം ഫെയിലായിട്ടുണ്ട്. ഇനി 2-ാമത്തെ ഊഴത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പൊ അത് രണ്ടും ഫെയിലായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഗെയിമില് തോറ്റാലും സമ്മാനമാണ്. അങ്ങനെ കക്കരിക്ക, നെല്ലിക്ക, അതേപോലെ തന്നെ ഈ ഉപ്പിലിട്ട സാധനങ്ങൾ ഐറ്റംസുകളും അതേപോലെ വെള്ളം, ഈ സർവത്ത് പോലത്തെ വെള്ളങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ രണ്ട് സർവത്ത് ഓർഡർ ചെയ്ത് കുടിച്ചു. അപ്പോൾ ഏതായാലും നമുക്ക് ഇവിടുന്ന് ഇനി മടങ്ങിപ്പോകാനുള്ള സമയമായിട്ടുണ്ട്. ഈ മരം ഇവിടെ ഒരു ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു വ്യൂ ആണ് കേട്ടോ. ഈ മരത്തിനെ ഉൾപ്പെടുത്തിയുള്ള ഫോട്ടോസുകളൊക്കെ നല്ല ഭംഗിയാണ്. ഒരൊറ്റ മരം മാത്രമേ അതിൻ്റെ സെൻറ്ററിലുള്ളൂ. അതുകൊണ്ട് തന്നെ അവിടെ ഒരുപാട് ആളുകൾ ഇരിക്കലും തണൽ മരത്തിൻ്റെ ചുവട്ടിൽ കിടന്നുറങ്ങുന്നവരൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഇതാ വെട്ടുപാറയില്ല പുഴമാട്. ഇവിടെ നല്ല വ്യൂ ആണ്, നല്ലൊരു കാഴ്ചയാണ്. നല്ല കാറ്റ് തന്നെയാണ് കേട്ടോ വൈകുന്നേരങ്ങളിലൊക്കെ. അപ്പം ഇനി മടങ്ങാണ്. ഇവിടെ വരുന്നവർ ശ്രദ്ധിക്കുക, പോലീസിൻ്റെ കർശന നിർദ്ദേശമുണ്ട്. വാഹനങ്ങളൊന്നും വീടിൻ്റെ മുന്നിൽ പാർക്ക് ചെയ്യുന്നതൊക്കെ കർശന നിരോധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ലഹരി വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ ഒഴിവാക്കിയിട്ട് നല്ല രീതിയിൽ വന്ന് നല്ല രീതിയിൽ കണ്ടുപോകാം.